வண்டி இருந்தால அடிமொழியாக்கிட்டு உண்ணியாம சூப்பர் ஆக்கிருக்கு. வேற மாமன் பறஞ்ச அவட கொண்டு வந்து கொடுக்கணும். ഉണ്ണിയാവൻ പറഞ്ഞു അവിടെ മാമന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്ത് രണ്ടു ദിവസം കൊണ്ട് അടിപൊളി ആക്കി തരാന്ന് പറഞ്ഞു. ഉത്തരം കൊടു. എന്നെ കൂടെ ഉണ്ടോ? ഉത്സവത്തിന് പോയില്ല പോവേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ദിവസം അയിലേ വർഷാപ്പ് അടച്ചിട്ടായി. ശരി, വേറൊന്നും ഇല്ല. എന്റെ ചേട്ടന്റെ മോള് പറ്റിയതല്ലെന്ന് അവള്, ഞാനല്ലേ എല്ലാ കാര്യവും നോക്കാൻ. തന്തയും തള്ള ഇല്ലല്ലോ, അവളുടെ കൊച്ചിലേ മരിച്ചു അറിയാല്ലേ. പിന്നെ ഞാൻ എന്തിനാണ് പറഞ്ഞത്? അവള് വീട്ടിൽ നിൽക്കുകയും നോക്ക്, അവള് വന്ന് ഇവിടുത്തെ കെട്ടിച്ച് വിട്ടില്ലേ. മാമന്റെ വർഷാപ്പിൽ നിന്ന് ചെറുക്കനെ കൊണ്ടല്ലേ കെട്ടിച്ച്? വാ, അവൻ നല്ല ചെറുക്കനായിരുന്നു, എനിക്കറിയാമ. അവന്റെ തലയ്ക്ക് ഇപ്പോഴും ഭ്രാന്ത് പിടിക്കുമെന്ന്. അപ്പൊ യൂട്യൂബും മറ്റേ മറിച്ചും കുറഞ്ഞു നടക്കണം. കുറച്ച പേരുമില്ല. അപ്പം അവനെ എന്നെ പേടിയില്ല. രാമൻ രണ്ടു പ്രാവശ്യം അവനെ അടിച്ചു ഒതുക്കിട്ടുണ്ട്. അവനെ പേടിയോ? അതാണ് ഞാൻ ജീവനെ ഇന്റടുത്ത് പാടാ പാടാന്ന് പറഞ്ഞ അതാണ്. ഇവൻ വന്നു കഴിഞ്ഞാൽ അവൻ തങ്ക കമ്പിയാകും. മനസ്സിലായില്ലേ? അങ്ങനെ പോലെ ശരിയാകുള്ളടേ, എന്ത് ചെയ്യാം? എന്റെ ചേട്ടന്റെ മോളായി പോയില്ലേ, നോക്കി എന്നെ കളയാൻ പറ്റുമോ? പത്ത് പതിനാറ് വയസ്സിൽ തന്തയും തള്ളയും പോയതല്ലേ. അടിച്ചോക്ക്, അതാണ് അവള് മാത്രമേ ഇപ്പൊ ഉള്ളൂ. പിന്നെ നമ്മളെ ഇവന്റെ ഇവന്റെ ഭാര്യയും ഉണ്ട്. പിന്നെ അവളും നേരം വിളിക്കുമ്പം അവളും ചോറി കെട്ടി അവന് ജോലി. അവന്റെ പ്രശ്നം എന്താണ്? അല്ല, പ്രശ്നമൊന്നുമല്ല, അവനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഒരു വർക്ക്ഷോപ്പ് മെയിൻ ആയിട്ട് അവിടെ നിർത്തി ഇവനെ ചെയ്യിപ്പിച്ചു. മാമ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ വർക്ക്ഷോപ്പിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് രാമനെ ഏൽപ്പിക്ക്. രാമന്റെ അണ്ടറിലവൻ നിന്നോളൂ. അത് തന്നെ, അതിന്റെ ഞാൻ ഇവനെ കിടന്ന് വിളിക്കുന്നത്. ഞാൻ എന്തായാലും ആ പരിപാടി ചെയ്യാൻ പോവേ. ഇത് കാണിച്ച് നീ അങ്ങോട്ടൊന്നും വരണം. ഞാൻ ഒരു മാമൻ പോയിട്ട് ഇപ്പൊ രാമനുമായിട്ട് പോയിട്ട് റെഡിയാക്ക്. അപ്പൊ ഞാൻ മണിയും ഇവളും അങ്ങോട്ട് പിള്ളേരായിട്ട് കൂടെ കൂടെ വരണം. നിന്നറിയാം എങ്കിലേ ഈ തിരക്കിന് നേരാവണ്ണം കൊണ്ടുപോകൂ. മനസ്സിലായില്ലേ? പോരെ, അപ്പൊ നല്ല പണിക്കാരനല്ലേ. പക്ഷേ യൂട്യൂബില് അവന് ഭ്രാന്ത അല്ലല്ല, ചോദിച്ച രാമന്റെ കാര്യം. രാമ നിന്നാ പോരെ, രാമൻ ആളായിട്ട് നിന്നാ ജീവൻ. മറ്റേ മറ്റേ എന്റെ ചേട്ടന്റെ അവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറട്ടെ, ഒന്ന് പോകും. നിങ്ങൾ അങ്ങോട്ട് വരണം കേട്ടാ, അവളെ എല്ലാം വിളിച്ചോണ്ട് വരണം. കൂടെ കൂടെ അങ്ങോട്ട് വരണേടേ, കാരണം നീയൊക്കെ ഉള്ളു നമുക്ക്. ഡാഡി, നിങ്ങളെ മാസം കൊണ്ട് അടഞ്ഞിടക്കുന്ന അറിയാമോ? എന്റെ കുഴപ്പമോ? അച്ഛന്റെ കുഴപ്പം? അച്ഛന്റെ കുഴപ്പങ്ങൾ എനിക്ക് സഹായിച്ച നീ വേണ്ടേ? അവിടെ നീ ഇവിടെ ചായയും ചൂപ്പി വെട്ടി കയറ്റിക്കൊണ്ട് നടാ. കണ്ടവരെ വീട്ടിൽ കയറി ഇവിടെ നിൽക്കണ കണക്കൊക്കെ ഞാൻ രവിയണ്ണന്റെ ഞാൻ ചേട്ടത്തിൽ പറഞ്ഞോളാം. അച്ഛടപടണ്ട. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ നമുക്ക് പോയി വർക്ക്ഷോപ്പ് തുറന്ന് പണികളൊക്കെ തുടങ്ങണ്ടേ? ഒന്നേന്ന് പിന്നെ വർഷോ പോറന്ന് ഞാൻ കൂടെ ഇനി അവിടെ എന്തിന്? അവിടെ ആകെ അഞ്ച് പണിക്കാര് വണ്ടി വന്നു. ഞാൻ കൂടെ ഒന്ന് എന്ത് ചെയ്യണം? നീ വണ്ടി ഒന്ന് അഞ്ചു പണിക്കാരുമെന്ന് നീ അറിയില്ല. എന്റെ കൂടെ വരണം, വരാൻ പറ്റുമോ? എന്നെ അവിടെ കൊണ്ട് നാളെ കിടന്നല്ലേ? നിങ്ങൾ നാളെ നിങ്ങളാണെന്ന് നെഞ്ചത്ത് കുതിര കയറാനായിട്ട് ഞാൻ വളർന്നില്ല. നാളെ കേട്, ഞാൻ പറഞ്ഞ കാലം നീ വർക്ക്ഷോപ്പ് നോക്കിയാ ഞാൻ മാറിയിക്കാം. ഒന്ന് വർക്ക്ഷോപ്പ് തോന്നാം, നീ നോക്കി നടത്തേ. അയ്യോ, പിന്നെ ബെൻസിന്റെ വർക്ക്ഷോപ്പ് നടത്ത്. അയ്യോ, നടത്തേ.
நீ கூடுதல் நீ என்ன ஆக்கல கூடுதல் நீ விசாரிக்கண்டா. நீ எந்த கூட வந்து அரிச்சாப்ப துறக்கணும். துறந்து என்னைக்கு ஒப்பா விட வைக்கணும், பணியும் செய்யணும். ஒரு குச்சி இருக்க விட உண்டு, அவன் உண்டு, நமக்கு மூன்று காட்டு பணியா. ஆனா சும்மா சும்மா இங்கிட்டு இருந்தா மட்டும்தான் நல்லொரு சென்டர் அதே அது ஓர்மை வேணும். துக்கட வருஷம் வேலை அவ்வளோ வளர்த்துண்டது. அது வேண்டாம், ஒரு காஞ்சி பர்த்தாப் வேண்டாம். நீ ஒரு காஞ்சி எந்தெங்கிலும் செய்யும் மொபைலை முறுக்காங்கடே எந்த வேணும் செய்ய இந்த இஷ்டத்தின் செய்தோடாய் முறுக்காங்கடை இல்லை இல்லை சேண்டர் வச்சாரு அச்சம் பேர் தான் முறுக்காங்கடையில் அல்ல வேண்டாம் வேண்டாம் எனக்கு இஷ்டம் செய் எனக்கு எந்த ஆனது அது செய் அடிக்கல்ல ஒரு ஸ்தாபனம் வேண்ட அங்கனல்ல திறந்து கழிஞ்சா அவட நம்ம உத்தரவாதம் நமக்கு போய் ஆ வர்க்ஷாப்பும் தொடர்ந்து செய்யாம் ஞானும் கூட நிக்க போரே எந்த அது மதி மக்கள் ஸ்னேகத்தோட விளச்ச அப்ப வரும் பின்னே பரஞ்ச ஓர்ம ரெண்டு பேரோடும் கூடி பரஞ்சாலும் ஓர்ம மக்களே நமக்கு அங்கே மக்களே போன மக்களே காரணம் ஒருபாடு காரியங்கள் செய்து மெயின் ரோடு வழி போகண்டா, இது ஷார்ட் கட் போய் கஞ்சோண்டல்ல கரமன எடப்பழி வட்டியூர்க்கா வழி கறிஞ்சா உத்தரம் கொடு, ஒரு மணிக்கூர் கொண்டு அங்க எத்தும் விஷமிக்கா மாமா செல்லு. பின்ன ரெண்டு வருஷம் கழிஞ்சு போவோம் கரைச்சிலாங்க மாமனே இரிட்டேட்டு சம்சாரிச்சு பிரச்சனை உண்டாக்கலாம் சந்தோஷமாயிட்டு நம்ம பயங்கர பந்தமான செட்டு பந்தமான ஞான டாடி தோஞ்சோண்டல்லோ ப்ரோ டாடி ஆன அல்ல போயிட்டு